ഇടുക്കി തൊടുപുഴയിലും കട്ടപ്പനയിലും വൈദ്യുതി ചാർജ് സ്വീകരിക്കുന്ന സമയം വെട്ടിക്കുറയ്ക്കുകയും കൗണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്ത തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ നടപടി അങ്ങേയറ്റം ജനദ്രോഹപരമാണെന്ന് സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ അഭിപ്രായപ്പെട്ടു. തൊടുപുഴ വൈദ്യുതി ഭവനു മുന്നിൽ ഇലക്ട്രിസിറ്റി തൊഴിലാളികളുടെ സംയുക്ത സമര സമിതി നടത്തുന്ന രണ്ടാം ദിവസ സമരം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി സംഘടനകൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും തീരുമാനം പുനഃപരിശോധിക്കുന്നതിനോ ചർച്ച നടത്തുന്നതിനോ തയ്യാറാവാത്ത ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജനങ്ങളെയും തൊഴിലാളികളെയും വെല്ലുവിളിക്കുകയാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ഫോണിൽ വിളിക്കുമ്പോൾ അവരോട് ധിക്കാരപരമായി സംസാരിക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിനുള്ളതെന്നും വിഷയത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ തൊഴിലാളികൾ നടത്തിവരുന്ന സമരം പൊതുജന പ്രക്ഷോഭമായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആ നടപടി പുനഃപരിശോധിക്കുവാനും അത് പരിശോധിച്ച് അത് അതിലുണ്ടായിട്ടുള്ള അപാകത തിരുത്തുവാനും എല്ലാവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാനും തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രതിഷേധത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അടിയന്തരമായിട്ട് ഇടപെടുകയും പരിശോധിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നിങ്ങളെ രണ്ടാം ദിവസം നടക്കുന്ന സമരത്തിന് കള്ളക്കണക്കുണ്ടാക്കി നിലവിലുള്ള ഉത്തരവുകൾ തിരുത്തി തൊടുപുഴയിലും കട്ടപ്പനയിലും കറണ്ട് ചാർജ് അടയ്ക്കുന്നതിനുള്ള സമയം വെട്ടിക്കുറച്ച തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് തൊടുപുഴ വൈദ്യുതി ഭവന് മുമ്പിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ രണ്ടു ദിവസമായി സമരത്തിലാണ്. 25-ാം തീയതിയും ധർണ സമരം തുടരും. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഓൺലൈൻ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിമാസം 6,000-ൽ താഴെ കൗണ്ടർ ഇടപാടുള്ള സെക്ഷനിൽ സമയം കുറയ്ക്കാൻ ബോർഡ് ഉത്തരവുണ്ട്. ഈ ഉത്തരവ് വളച്ചൊടിച്ച് ഇടുക്കി ജില്ലയിലെ രണ്ട് മുനിസിപ്പാലിറ്റികളായ കട്ടപ്പനയിലും തൊടുപുഴയിലും കളക്ഷൻ സമയം വെട്ടിക്കുറയ്ക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തീരുമാനിച്ചത് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ക്യാഷ് കൗണ്ടറുകൾ നിർത്തലാക്കിയത് ജനങ്ങളും ജീവനക്കാരും തമ്മിലുള്ള സംഘർഷത്തിനും കാരണമാകുന്നുണ്ട്. ധർണയിൽ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ പ്രദീപ് ശ്രീധരൻ, പൊന്നൂസ് മാത്യു എന്നിവർ സംസാരിച്ചു. സി കെ ഹുസൈൻ സ്വാഗതവും കെ ഹരിദാസ് നന്ദിയും പറഞ്ഞു. LI News തൊടുപുഴ.